ഉള്ളിക്കോഴി. ഈ ലളിതം സുന്ദരം എന്നൊരു ക്യാപ്ഷൻ കേട്ടിട്ടില്ലേ, അതിന് പറ്റിയൊരു റെസിപ്പിയാണ്. അത്രയും കുറവ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സും. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കോഴി കഷ്ണങ്ങളിലേക്ക് ഉപ്പ്, മഞ്ഞള്, മുളക് പൊടി അതുപോലെ തന്നെ നാരങ്ങ നീരും ചേർത്ത് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങ് മാറ്റിവെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ചധികം കറിവേപ്പിലിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നിറയെ ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാം. അതെ, ചെറിയുള്ളി തന്നെ വേണം കേട്ടോ. ഇനി അതൊന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗണായി തുടങ്ങുന്ന സമയത്ത് ചതച്ചു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അധികം നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡ് വരട്ടിയ ശേഷം നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങളിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഴി കഷ്ണങ്ങൾ ചേർത്ത ഉടനെ തീ ഒരല്പം കൂട്ടി തന്നെ വെക്കുക. അപ്പൊ ആ നീർപ്പൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരും. ഇനി ഉപ്പ് നമ്മൾ ഓൾറെഡി കോഴി കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട്, എന്നാലും മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് ആ ഈർപ്പൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങട്ടെ. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു അരമുക്കാൽ കപ്പ് വെള്ളത്തോളം ചേർത്ത് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കുക എന്നൊരൊറ്റ പരിപാടിയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. എണ്ണ തെളിയുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയിട്ട് നമുക്ക് പരിപാടി തീർക്കാം. എന്താ സിമ്പിൾ അല്ലേ? ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട, മസാലപ്പൊടികൾ ഒന്നും തന്നെ വേണ്ട. എന്നാലോ ടേസ്റ്റ് കിടിലമാണ്. ചോറിനും എന്തിനൊരു സ്റ്റാർട്ടറായിട്ടും ഒക്കെ ഇത് പൊളിയാണ്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് അപ്പൂനൊരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറഞ്ഞേക്കുവാ.